നൈറ്റ് ഇതുപോലെ തന്നെ കുത്തിയിരുന്ന് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ സ്ട്രിമ്പുകൾ എടുത്തിട്ടുണ്ട് ടാൽപോർട്സിൻ്റെ അടുത്ത്. ചെന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കാണുന്നത്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേണ്ട വന്ന് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ട് ഒറ്റ ഈ ബ്രൗൺ ബീംസ് ഒരാൾ അടുത്തേക്ക് വരും, പക്ഷെ വന്ന വശം തെറിച്ചു പോകണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രെഡേറ്ററൈസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ ശരിക്കും ഹെഡും അതുപോലെ തലയും ആണ്ട്, ശരിക്കും കണ്ണുണ്ട്, വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ മിഥില ഫാമ്ഹോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ റെഡ് ഷ്രിമ്പും അതുപോലെ തന്നെ ബ്ലൂ ഷ്രിമ്പിനും ബൾക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിൽ എന്താ പറയുക, ബ്ലൂ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ അതിന് കുറച്ച് റീസൺസും അതുപോലെ തന്നെ എന്താ ബ്ലൂ ഷ്രിമ്പ് മുഴുവൻ ഡെഡായി പോയതിനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് മൈന്യൂട്ടായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ സീബ്രോയുടെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ ആ എഗ്ഗ് നഷ്ടപ്പെട്ടതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ നൈറ്റ് വീഡിയോയൊക്കെ എടുത്തിട്ട് നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഷ്രിമ്പിൻ്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് സംഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ജീവികളുടെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ നാല് ടാങ്കുകളാണ് നമ്മൾ ഷ്രിമ്പിന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നാലെണ്ണത്തിൽ നമ്മൾ ഷ്രിമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ രണ്ട് ടാങ്കിൽ മാത്രമാണ് നമ്മൾ റെഡിനും അതുപോലെ തന്നെ ബ്ലൂവിനും ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ എന്താ പറയുക, ബ്ലൂവിൽ ഇപ്പോൾ ഒന്നുമില്ല. ബ്ലൂവിൽ തേപ്പ് ഈ കാണുന്ന ഈ ടാങ്കാണ് ബ്ലൂ ടാങ്ക് എന്ന് പറയുന്നത്. ബ്ലൂ ഷ്രിമ്പ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓടും അതുപോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെടികളിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഇതിലിപ്പോൾ ഷ്രിമ്പ് ഏതൊക്കെ ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, വാക്കമാണ്, ഫുള്ളേ വാനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ റെഡിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് കാണില്ല അധികം, കാരണം ലൈറ്റ് ഷെയ്ഡുള്ളതന്നെ. നൈറ്റും ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാണുന്നുണ്ട്. പിന്നെ റെഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ബ്ലൂ ബില് പിന്നെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. അതിൻ്റെ ഒപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഷ്രിമ്പുകളപ്പം നശിച്ചു പോകാനുള്ള കാരണങ്ങൾ, ഒരു മെയിൻ കാരണമാണ് ഫ്ലാറ്റ് വേംസ്. ഈ ഫ്ലാറ്റ് വേംസ് നമ്മൾ പ്ലനേറിയ എന്ന് പറയും. ഫ്ലാറ്റ് വേംസിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് പ്ലനേറിയാസ്. അപ്പോൾ അത് ബ്രൗണും ഉണ്ട്, വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ബ്രൗണിനും ബ്ലാക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈറ്റാണ് കുറച്ചും കൂടിയും അഗ്രസീവ് നേച്ചർ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ബ്രൗണാണ്. വൈറ്റാണ് കൂടുതൽ പ്രശ്നം, ബ്രൗൺ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വേംസാണ്. അപ്പോൾ നമ്മളിതൊന്നും ഇത്ര വലിപ്പം തോന്നുന്നില്ല, ഭയങ്കര മൈന്യൂട്ട് ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞമാതിരി കുറേ വട്ടം സെർച്ച് ചെയ്തും എന്താ പ്രശ്നമൊക്കെ അന്വേഷിച്ച് വന്നിരിക്കലാണ്. നൈറ്റ് പിന്നെ നോക്കി നോക്കിയാണ് മനസ്സിലായത് ഈ ഫ്ലാറ്റ് വേംസിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് വൈറ്റ് കേട്ടോ, ഫോക്സിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. ഇത് വൈറ്റ് കാണപ്പെടുന്നു, ജസ്റ്റ് വേംസ് ചെറിയ പുഴുക്കളാണ്. ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോയി ഷ്രിമ്പിനെ പിടിച്ചു തിന്നുമെന്നല്ല പറയണേ. ഇപ്പോൾ ഷ്രിമ്പുകളിലൊക്കെ മേത്ത് വന്ന് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചിരുന്ന് അങ്ങനെ ഷ്രിമ്പൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊന്നും പെട്ടെന്ന് പിടിച്ചങ്ങനെ കഴിക്കുന്നില്ല, കാരണം അവർ ഭയങ്കര സ്ലോ ആയിട്ട് മൂവ്മെൻ്റ് നടത്തുന്നവരാണ്. പക്ഷേ എന്താ പറയുക, ഇതുപോലെ അസുഖം ബാധിച്ചിരിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ ഉപദ്രവിക്കാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവരൊരു പ്രിഡേറ്റേഴ്സാണ് ശരിക്കും, ഇതിൻ്റെ ഒരു മെയിൻ പ്രിഡേറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ ശരിക്കും ഹെഡും അതുപോലെ തലയും ആണ്ട്, ശരിക്കും കണ്ണുമൊക്കെ ഉണ്ട്, ശരിക്കും ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവർ അത്യാവശ്യം എന്താ പറയുക, ഫുഡ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കൂടെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്ലനേറിയാസ് കൂടുതലായിട്ട് ടാങ്കുകൾ ഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല, ജസ്റ്റ് വെറുതെ കുറച്ച് പുഴുക്കൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ മീനുകളുള്ള ടാങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവരെ കാണാൻ പറ്റില്ല, കാരണം മീനുകൾ അവർ കഴിച്ചോളും. പക്ഷേ അല്ലാത്ത ഈ ഷ്രിമ്പിൻ്റെ ടാങ്കുകളിലൊക്കെ ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഇവരെ കണ്ടുവരിക. അപ്പോൾ ഈ ടാങ്കുകളൊക്കെ നമ്മുടെ ഇൻഡോറിലുള്ള ടാങ്കുകളാണ്. അപ്പോൾ ഇതിൽ ഷ്രിമ്പ് കുഞ്ഞുങ്ങളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്ത് ഈ വേംസ് വരുമ്പോൾ എന്താ അറ്റാക്ക് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നൈറ്റ് എടുത്ത ഷോട്ടുകൾ കേട്ടതൊക്കെ. അപ്പോൾ ഈ ഷ്രിമ്പ് കുഞ്ഞ് വന്ന് ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി വലിപ്പമുണ്ട്, ഭയങ്കര ചെറുതാണ് കേട്ടോ, ശരിക്കും നല്ല ചെറിയത് തന്നെയാണ്, വന്നിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവരവരെ പരിപാടി അങ്ങനെ നടക്കണു. അപ്പോൾ അതിൻ്റെ അവിടെ ഒപ്പം തന്നെ ഉണ്ടോ ഈ ബ്രൗൺ വേംസ് ഒരാൾ അടുത്തേക്ക് വരും, പക്ഷെ വന്ന വശം തെറിച്ചു പോകണം. അതാണ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് ഒരിക്കലും ഈ വേംസിനെ പിടിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ അടുത്തുള്ളത് വൈറ്റും ലെഫ്റ്റ് സൈഡിൽ കണ്ട് നമ്മൾ ബ്രൗൺ ആണ്.
ഭയങ്കര സ്ലോ ആയിട്ട് ഈ സ്നെയിൽസിൻ്റെ ഒപ്പം തന്നെ നടക്കുക. അപ്പോൾ ഈ ഫ്ലാറ്റ് പേംസിന് എന്താ പറയുക, ഈ ഷ്രിമ്പുകളുടെ എഗ്ഗ് അതുപോലെ തന്നെ സ്നെയിൽസിൻ്റെ ഒക്കെ എഗ്ഗ് അതൊക്കെയാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ ആദ്യമൊക്കെ നമ്മളും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല ഫ്ലാറ്റ് പേംസ് ആണ് അല്ലെങ്കിൽ പ്ലാനേറിയസ് ആണെന്ന് നമുക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ ഇവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കൂടുതലായി കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ പ്ലാനേറിയസ് ഒക്കെ ഫോം ചെയ്യുക. പിന്നെ മീനുകളുടെ ടാങ്കിലൊന്നും ഇവരുണ്ടാവില്ല, മീനുകൾ പിടിച്ച് കഴിക്കും. പിന്നെ ഇവർ എന്ന് പറയുന്നത് അങ്ങനെ കൂടി കഴിയുമ്പോൾ നമുക്ക് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ കട്ടായി അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ച് പോവല്ല ചെയ്യാം. ഇപ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് ജീവികളായി മാറുകയാണ് ചെയ്യുക. അങ്ങനത്തെയാണ് ഈ ഫ്ലാറ്റ് പേംസ് അല്ലെങ്കിൽ ഈ പ്ലാനേറിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഗ്രസീവ് നേച്ചർ ഉള്ള ഒരു ടൈപ്പാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത്. ഇവരെപ്പോൾ നശിപ്പിച്ച് കളയുക എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഫസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പ്ലാനേറിയ ട്രാപ്പർ യൂസ് ചെയ്യാം. അതപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാപ്പിൽ വന്ന് പെട്ടിട്ട് നമുക്ക് അതിൻ്റെ എടുത്ത് കളയാം. അതാണ് ഒരു മെത്തേഡ്. പിന്നെ അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫെൻബെൻസോൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, കെമിക്കൽ മെത്തേഡ്. അപ്പോൾ അത് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവരെ നശിപ്പിക്കാം. അതൊക്കെയാണ് പിന്നെ രണ്ട് മെത്തേഡ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് വേണേൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആമസോണിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഷ്രിംസിനെ എല്ലാം പരമാവധി പിടിച്ചിട്ട് പിന്നെ എന്താ പറയുക, പൊട്ടാസ്യം പെർമാനേറ്റ് അങ്ങോട്ട് യൂസ് ചെയ്ത് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ട്രീറ്റ് ചെയ്ത് യൂസ് ചെയ്യാണ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു മറ്റേതിനേക്കാളും. മറ്റതും കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നാച്ചുറൽ മെറ്റേഡും യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മുടെ ഗപ്പീസൊക്കെ ഉള്ള ടാങ്കിലൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഇല്ല, എന്തായാലും ഫ്ലാറ്റ് പേംസിനൊക്കെ അവർ കഴിച്ചോളും. പക്ഷേ അവിടെ ഇപ്പോൾ ഷ്രിമ്പിനും ഒരു പ്രശ്നമുണ്ട്, ഷ്രിമ്പിനെ അങ്ങനെ കഴിച്ച് കാണുന്നില്ല. നമ്മളിത് ഇനി വരുന്ന വീഡിയോസിൽ കാട്ടിത്തരാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഫ്ലാറ്റ് പേംസിന് അതുപോലെ തന്നെ ഷ്രിമ്പിൻ്റെ കുഞ്ഞിനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷ്രിമ്പിൻ്റെ കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേണ്ട വന്ന് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ട ഒറ്റയടിക്ക് ചാടി പിടിക്കാൻ നോക്കണം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ എന്താ പറയുക, ഫ്ലാറ്റ് പേംസിനൊക്കെ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അവർ കഴിച്ചിട്ടില്ല. കാരണം ഒന്നാമത് നമ്മൾ നൈറ്റ് ഒരു 8 മണി 9 മണി ആ നേരത്തൊക്കെയാണ്, ആ നേരത്ത് പിന്നെ ഫുഡ് എടുക്കൂലല്ലോ. പിന്നെ വേറെ ടാങ്കിലൊക്കെ ഇട്ട് കൊടുത്ത പ്ലാനേറിയസിനൊക്കെ അവർ കഴിച്ചോളും, എപ്പീസൊക്കെ നല്ലോണം കഴിച്ചോളും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ ഈ പറഞ്ഞമാതിരി ഷ്രിമ്പിൻ്റെ കുഞ്ഞിനും കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ വീട്ടിൽ കണ്ടില്ലേ ഷ്രിമ്പ്? പക്ഷേ എടുത്തേക്ക് ചെല്ലുമ്പോൾ ഷ്രിമ്പിൻ്റെ കുഞ്ഞ് നല്ലോണം എപ്പോഴും പറഞ്ഞല്ലോ, അവർ ഷ്രിമ്പ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തടിച്ച് തെറിച്ച് പോവുക ചെയ്യാം. അതായത് പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് നേരം നോക്കി അവൻ പിടിക്കണമെന്നോ, പിടിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ പോലും പിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ കഴിച്ചൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഫ്ലാറ്റ് പേംസിനൊക്കെ അവർ കഴിക്കണമുണ്ട്, അതായത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു നാച്ചുറൽ റെമഡി പോലെ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞമാതിരി ഹൈഡിങ് സ്പോട്ടുകളൊക്കെ അത്യാവശ്യം കുറേ ഉണ്ടെങ്കിൽ എന്തായാലും ഷ്രിമ്പിൻ്റെ കുഞ്ഞുങ്ങൾ എന്തായാലും പിടിക്കാൻ പറ്റില്ല, അവർക്ക് കെപ്പീസിനൊന്നും പിടിച്ചിടാൻ പറ്റില്ല. പിന്നെ വേംസിന് ഈ പറഞ്ഞമാരിയും പരമാവധി എല്ലാ വേംസിനൊക്കെ കെപ്പീസും, കെപ്പീസ് നല്ല ഒരുവിധം എല്ലാ മീനുകളൊക്കെ മൈനൂട്ടാളും വേംസിനൊക്കെ നല്ലോണം കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു മെത്തേഡെന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് കാട്ടി തന്നു. ഓക്കെ, പിന്നെ ഉണ്ട് ഈ ചെടികളൊക്കെ നല്ലോണം ഫുള്ള് തിന്ന് കഴിച്ചിരിക്കുന്നത് മുഴുവൻ നമ്മുടെ ടാഡ്പോൾസ്, അതായത് തവളേരെ കുഞ്ഞുങ്ങളില്ലേ, അവരാണ് ഫുള്ള് തിന്ന് കഴിക്കുന്നത്. അവർ ലോഡ് കണക്കിനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ പിന്നെ ഇപ്പോൾ ഔട്ട്ഡോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഔട്ട്ഡോർ ചെയ്ത സമയത്ത് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയൊരു സംഭവമാണ് ഈ കാണുന്നത്. ഇപ്പം ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിണ്ടാവും, ഇത് നമ്മുടെ ടാഡ്പോൾസ് ആണ്, അതായത് തവളേര വാൽമാക്രി എന്നൊക്കെ പറയില്ല, തവളേര കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചിരുന്ന ഈ പറഞ്ഞമാതിരി തവള അങ്ങനെ മീൻ പിടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. എന്നിരുന്നാലും എന്താ പറയുക, തവളൊരു കുഞ്ഞുങ്ങളിനി പിടിച്ച് കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ ഭയങ്കര സംശയമുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് ഫുള്ള് ഒരുവിധം നല്ലോണം വാച്ച് ചെയ്യണ്ടായിരുന്നു. പിറ്റേ എപ്പോഴത്തെ നോക്കിയാലും നിറച്ചുണ്ട്, അത്രയും പെരുത്തുണ്ടായിരുന്നു നമ്മുടെ ടാങ്കുകളിൽ. അപ്പോൾ അത് കാരണം നമുക്കൊരു എന്താ പറയുക സംശയം ഉണ്ട്. ഇവിടെ ഫ്ലാറ്റ് ബെയിംസ് പ്ലാനേറിയസ് കുറച്ചുണ്ട് കേട്ടോ, അത്യാവശ്യമുണ്ട് ഇതിലും. അവർ പിന്നെ എന്തായാലും പ്രശ്നമാണ്, അതുപോലെ തന്നെ പ്രശ്നക്കാരാണെന്ന് തന്നെയാണ് നമ്മൾ ഈ ടാഡ്പോൾസിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് പറഞ്ഞ ഇതുപോലെ തന്നെ ഇവർ നല്ലോണം ബാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം അറിയണമല്ലോ നമുക്ക് എന്താണെന്ന്. അപ്പോൾ നമുക്കും 2-3 ദിവസത്തോളം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവരെ, പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ടാഡ്പോൾസ് ഒരിക്കലും കഴിക്കില്ല. പിന്നെ ഇവർ കഴിക്കണമായിട്ട് കണ്ടതും എന്താ പറയുക, നമ്മുടെ ഫോക്സ്റ്റെയിൽസിൻ്റെ അല്ലെങ്കിൽ ചെടികളിലെ ഇലകളും അതൊക്കെയാണ് കഴിച്ച് കണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയ അല്ലേ നേരത്തെ ഫസ്റ്റ് ടൈം വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയില്ല, നല്ലോണം എല്ലാമാണ് മെയിനായിട്ട് കഴിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളുണ്ട് അത് നൈറ്റ് ഇതുപോലെ തന്നെ കുത്തിയിരുന്ന് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഷ്രിമ്പുകൾ എടുത്തുണ്ട് ടാഡ്പോൾസിൻ്റെ അടുത്ത് കണ്ട, എടുത്ത് ചെന്നിട്ടും ടാഡ്പോൾസ് ഒന്നും ചെയ്യണമെന്നില്ല, അവരവറ്റങ്ങളെ ഇങ്ങനെ നോക്കി നടക്കും അത്രേ തന്നെ ഉള്ളൂ. പിന്നെ ടാഡ്പോൾസിൻ്റെ ടാങ്കുകളിൽ വെള്ളം നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിക്കും അങ്ങനെയും പറയണുണ്ട്. ഓക്കെ,
ഷ്രിമ്പിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പോലും ഷ്രിമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഷ്രിംസ് പറഞ്ഞല്ലോ, ഈ പറഞ്ഞ മാതിരി ഒറ്റയടിക്ക് തെറിച്ചു. അപ്പോൾ അതുകാരണം ഇവർക്കും പിടിക്കാൻ പറ്റുന്നില്ല എന്തായാലും. വീഡിയോയിൽ കറക്റ്റ് കാണാം, എടുത്ത് വന്നിരുന്നു. ആൾക്കൊരു പേടിയില്ലാത്ത മാതിരി തന്നെയാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ഈ ടെയർപോർട്സിനെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. കാരണം തവളയായി കഴിഞ്ഞ് പിന്നെ മീനുകളൊക്കെ പിടിച്ചിരുന്നു. അതാണ് നമുക്ക് എന്തായാലും ഇവരെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ മാതിരി ഷ്രിംസിന് വലിയ പ്രശ്നമായി നമ്മൾ സെർച്ച് ചെയ്തപ്പോഴും നമ്മൾ നോക്കിയിട്ടും തോന്നിയില്ല. അപ്പോൾ ഈ റെഡ് ഇടാമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് രണ്ടിലും pH ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡിൽ വലിയ കുഴപ്പമില്ല, എന്നിരുന്നാലും നമ്മൾ നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇത് ബ്ലൂ ടാങ്കിൽ നിന്ന് എടുക്കണ്ട കേട്ടോ. കാരണം pH ഒന്ന് ജസ്റ്റ് കൂടി നോക്കിയാലാണ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. റെഡിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ബ്ലൂവിൽ പിന്നെ പറഞ്ഞല്ലോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ റീസൺ അതും കൂടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഈ ഫ്ലാറ്റ് ഫ്രെയിംസ് എന്തായാലും ഒരു പണിയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വലിയ ഗ്ലാസ്സിൽ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് നമ്മുടെ എൻ്റെ റെഡിൻ്റെ ആണ്. പിന്നെ അതുപോലെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് എടുത്തത് ബ്ലൂവിൻ്റെ ടാങ്ങിത്തെയാണ്. അപ്പോൾ നമുക്ക് pH വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞമാതിരി പെട്ടെന്ന് തന്നെ ഷ്രിമ്പൊക്കെ എല്ലാം ഡെഡാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലർ എടുത്ത് അപ്പോൾ നമ്മുടെ റെഡിൻ്റെ ഫില്ലർ എടുക്കാൻ കുറച്ച് പണിയുണ്ട്. നമുക്ക് നേരിട്ട് ചോദിച്ചാലും മതി. അപ്പോൾ ഇത് എത്ര വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഒരു രണ്ട് തുള്ളി. ഓക്കെ, ഇനി നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുമ്പോൾ കണ്ടോ pH നോക്കുമ്പോൾ കണ്ട 6 നും 7 ഓൾമോസ്റ്റ് തന്നെ പറയാം. 6 നും 7 ഇടയാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം റെഡിൻ്റെ കുഴപ്പമില്ല. അതാണ് റെഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ റെഡിന് ഈ പറഞ്ഞമാതിരി ഫ്ലാറ്റ് വേംസോ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ലതും പിടിച്ച് കഴിച്ച് പോകേണ്ടി മാത്രമാണ് നഷ്ടപ്പെടേണ്ടാവുള്ളൂ. അതാണ് ക്വാണ്ടിറ്റി വലിയ കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ബ്ലൂവിന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്ലൂവിൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലൂവിൻ്റെയും വെള്ളം പ്രശ്നം ഉണ്ടാവുന്ന ചാൻസ് കുറവാണ്. കാരണം രണ്ടും ഒരുപോലെ തന്നെ ഇലകളൊക്കെ എടുക്കണ കാരണം പിന്നെ കണ്ടീഷനാണ്. പിന്നെ നമ്മുടെ ഈ ടാഡ്പോൾസ് ഉണ്ടല്ലോ, അവർ പറയുന്നത് ശരിക്കും വാട്ടറിൻ്റെ ക്വാളിറ്റി നിലനിർത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, കണ്ടോ. അപ്പോൾ pH നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ട നേരത്തെ നമ്മൾ റെഡിന് കണ്ട പോലെ അതേപോലെ തന്നെയാണ്. ബ്ലൂവിനും pH മാറിയിട്ടൊന്നുമില്ല. 6 നും 7 ഇടയിൽ തന്നെയാണ്. അപ്പോൾ pH മൂലമല്ല അവർക്ക് എന്തായാലും അവർ ഡെഡായെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, pH നോക്കണം കേട്ടോ. pH നല്ല വേരിയേഷൻ വന്നാലും ഈ പറഞ്ഞമാതിരി അവർ പെട്ടെന്നും ഡെഡാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഷ്രിമ്പ് നശിച്ച് പോകാനുള്ള കാരണങ്ങൾ മനസ്സിലായല്ലോ. ഫ്ലാറ്റ് ഫ്രെയിംസും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് ഈ പറഞ്ഞമാതിരി ഷ്രിംസ് നശിച്ചു പോവാം. കെയർ, നല്ലോണം കെയർ കൊടുക്കണം. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഫിഷസാണ് ഷ്രിമ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കാരണം നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെയാണ് കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ഷെല്ലൊക്കെ പൊഴിക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ഫ്രെയിംസൊക്കെ ഉണ്ടെങ്കിൽ ഒരു മേത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡെഡാവും. അപ്പോൾ അത് കാരണം നല്ലോണം ശ്രദ്ധിക്കണം. അതാണ് മെയിനായിട്ട് ഒരു നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കൂടെ നമ്മൾ അതാ പറയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉണ്ടായി അനുഭവം കറക്റ്റായിട്ട് നമ്മളെ വീഡിയോ എടുത്ത് വയ്ക്കാനും ഒക്കെ പറ്റിയ കാരണം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ എന്തായാലും അഭിപ്രായങ്ങൾ. എന്നാലേ നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കൂടെ കാണാം. ബൈ.